എല്ലാവർക്കും ഷാ ഫിലിം മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയാനകമായ ബീച്ചിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നിയേക്കാം, ഭയാനകമായ ബീച്ച്. എന്നാൽ അങ്ങനെ ഒരു ബീച്ചുണ്ട്, അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ആ ബീച്ചിനെ കുറിച്ചും ആ ബീച്ച് എങ്ങനെ ഇത്ര പേടിപ്പെടുത്തുന്ന ഒരു ബീച്ചായി മാറി എന്നതിനെ കുറിച്ചും അറിയാം ഈ വീഡിയോ തുടർന്ന് കാണുക. അലറിക്കരയുന്ന പ്രേതങ്ങളും രൂപമില്ലാത്ത നിലവിളികളും പരിചയമില്ലാത്ത ശബ്ദങ്ങളും ഒക്കെയാണ് പ്രേതമെന്നും പ്രേതബാധിത സ്ഥലങ്ങളും എന്നൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നാൽ നിന്ന നിൽപ്പിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ അപ്രതീക്ഷനായ എന്തായിരിക്കും നമ്മൾ അതിന് കാരണമായി കണ്ടെത്തുക? ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ? പേടിക്കണം, കാരണം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്താണ്. ഗുജറാത്തിലെ സൂറത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കറുത്ത മണലുകൾ നിറഞ്ഞ ഡുമാസ് അല്ലെങ്കിൽ ദുമാസ് ബീച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നാണ്. രാത്രികാലങ്ങളിലെ പേടിപ്പിക്കുന്ന ശബ്ദങ്ങളിൽ തുടങ്ങുന്നതാണ് ഇവിടുത്തെ പാരനോർമൽ ആക്ടിവിറ്റികൾ. ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത കാരണങ്ങൾ നിറഞ്ഞ ഡുമാസ് ബീച്ചിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും 21 കിലോമീറ്റർ അകലെ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഡുമാസ് ബീച്ചാണ് കഥയിലെ താരം. അഹമ്മദാബാദിൽ നിന്നും 286 കിലോമീറ്റർ അകലെയാണ് ഈ കുപ്രസിദ്ധ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ രീതിയിൽ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന 35 സ്ഥലങ്ങളുടെ ഒരു പട്ടികയുണ്ട്. അതിലിടം നേടിയ ഈ സ്ഥലത്തിൻ്റെ ഭീകരത ഊഹിക്കാവുന്നതേയുള്ളൂ. പ്രകൃതി ഭംഗിയുടെയും അന്തരീക്ഷത്തിൻ്റെയും കാഴ്ചകളുടെയും ഒക്കെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ബീച്ചുകളിലൊന്നാണ് ഡുമാസ്. എന്നാൽ ഇതൊക്കെ പകല് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രദേശവാസികളും ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിച്ചിട്ടുള്ളവരും ഒക്കെ പറയുന്നത്. ഗുജറാത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കാനെത്തുന്ന സ്ഥലം കൂടിയാണിത്. അനുപമമായ പ്രകൃതി സൗന്ദര്യവും രുചികരമായ ഭക്ഷണങ്ങളുടെ സാധ്യതകളുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഗുജറാത്തിൻ്റെ തനത് രുചികൾ കിട്ടുന്ന ഒരിടമായാണ് സഞ്ചാരികൾ ഡുമാസ് ബീച്ചിനെ കാണുന്നത്. ബാജിയ പാവ്, സ്വീറ്റ് കോൺ, ചൈനീസ് രുചികൾ തുടങ്ങിയവ ഇവിടെ സുലഭമായി ലഭിക്കും. സാധാരണ കടൽ തീരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണ നിറത്തിലും വെളുത്ത നിറത്തിലുമുള്ള മണലിന് പകരം ഇവിടെയുള്ളത് കറുത്ത മണലാണ്. ഇതിനു പിന്നിലും ഒരു കാരണമുണ്ട് ഇവിടെയുള്ളവർക്ക് പറയുവാൻ. കുറേ കാലം മുമ്പ് ഇവിടം ഹൈന്ദവരുടെ ശ്മശാന ഭൂമിയായിരുന്നു അത്രേ. അങ്ങനെ ആളുകളുടെ ശവസംസ്കാരം നടത്തിയിരുന്നതിനാൽ ചാരവും മറ്റും ഇവിടുത്തെ വെളുത്ത മണ്ണിനോട് ചേർന്ന് ആ മണ്ണ് കറുത്ത നിറത്തിലായതാണത്രേ. മറ്റു ചിലർ വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ രാത്രികാലങ്ങളിൽ ഇവിടെ ചുറ്റിക്കറങ്ങാനിറങ്ങുമത്രേ, അവരാണത്രേ ഇങ്ങനെ കറുത്ത മണ്ണ് സൃഷ്ടിക്കുന്നതെന്ന്. പകൽ സമയങ്ങളിൽ മറ്റേത് ബീച്ചിനെ പോലെയും തന്നെ സഞ്ചാരികളാൽ നിറഞ്ഞ ഒരിടം തന്നെയാണ് ഡുമാസ്. ആളുകളും ബഹളങ്ങളും കുട്ടികളും കച്ചവടക്കാരും ഒക്കെയായി ബഹളം തന്നെയായിരിക്കും ഇവിടെ. എന്നാൽ നേരം ഇരുട്ടാൻ തുടങ്ങിയാൽ കാര്യങ്ങളൊക്കെയും മാറി മറിയും. സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ഇവിടെ മറ്റൊരന്തരീക്ഷമായിരിക്കും. പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദതയും അതിനെ കീറിമുറിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വിചിത്ര ശബ്ദങ്ങളും ഉച്ചത്തിലുള്ള ചിരികളും അപരിചിതരുടെ സംസാരങ്ങളും ഒക്കെയായി ഇവിടെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറും. രാത്രിയായ ഇവിടുത്തെ നായകളിലും ഈ മാറ്റങ്ങൾ വരും. അന്തരീക്ഷത്തിലേക്ക് നോക്കി വെറുതെ കുരയ്ക്കുക, അദൃശ്യമായ എന്തിനെയോ കണ്ട് പേടിക്കുന്ന പോലെ നിൽക്കുക, ശൂന്യതയിലേക്ക് നോക്കി കുരയ്ക്കുക ഒക്കെ ഇവിടെ കാണാം. ഇവിടെ വന്നിട്ടുള്ള പലർക്കും വിദേശികൾക്കും സ്വദേശികൾക്കും ഉൾപ്പെടെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ പ്രദേശത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. എന്തുതന്നെയായാലും ഈ സ്ഥലത്തിന് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ട് എന്നത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. സൂററ്റിൽ നിന്നും ഡുമാസ് ബീച്ചിലെത്തിച്ചേരാൻ നിരവധി മാർഗങ്ങളുണ്ട്. മുംബൈയിൽ നിന്നും 283 കിലോമീറ്റർ ദൂരമാണ് സൂററ്റ് വഴി റോഡ് മാർഗം ഇവിടേക്കുള്ളത്. ഏകദേശം 5 മണിക്കൂർ സമയമാണ് അവിടെ നിന്നും ഈ യാത്ര കിടക്കുന്നത്. അഹമ്മദാബാദ് വഴി വരുമ്പോൾ 263 കിലോമീറ്റർ ദൂരമുണ്ട്. 4 മണിക്കൂറാണ് ഈ യാത്രയ്ക്ക് വേണ്ടത്. വഡോദര വഴിയും ഇവിടെ എത്താം. ദേശീയപാത 48 വഴി 153 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ട്രെയിനിന് വന്നാലും വിമാനമാർഗം വന്നാലും ഇറങ്ങേണ്ടത് സൂററ്റിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള വീഡിയോ തുടർന്ന് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.